നമ്മൾ കേരളത്തിലേക്ക് കേരളത്തിലേക്ക കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും പറയുക സി പി ഐ എമ്മിനെയാണ് അതിനനുബന്ധമായി നിൽക്കുന്ന ഒരു സംഘടന മാത്രമായി സി പി ഐ ചുരുക്കപ്പെട്ടു ഈ ചുരുക്കപ്പെട്ടതിൻ്റെ ഒരു വിഷയം എന്താ പറയുക ഗൗരവതരമായ പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുന്ന സി പി ഐ എന്ന് പറഞ്ഞൊരു പാർട്ടി അതിൻ്റെ എല്ലാവിധ പൊളിറ്റിക്കൽ ട്രഡീഷൻ പോലും ഇങ്ങനെ വരാവുന്നൊരു ഫോക്കസിനകത്തേക്ക് പെടുത്തി നിർവീര്യം അതായത് വീര്യമുള്ളവനെ വിഷം തീണ്ടി പിന്നെ നിർവീര്യമാക്കി കളയുക എന്ന് പറയുന്ന ഒരു ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ആ പൊളിറ്റിക്സാണ് വാസ്തവത്തിൽ സി പി ഐക്ക് സി പി എമ്മിൻ്റെ അത് കിട്ടിയിരിക്കുന്ന ഒരു കൂടി അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നിലവിൽ തൊഴിലാളി സംഘടനകളെന്ന് വിളിക്കപ്പെടുന്ന സംഘടനകളെല്ലാം തന്നെ അങ്ങേറ്റം തൊഴിലാളി വിരുദ്ധമായ സംഘടനകളും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇത്ര ഭംഗിയായി നടപ്പിലാക്കാമെന്ന് പറയാവുന്ന കേവല സാമ്പത്തിക സമരവാദത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തു ഇങ്ങനെ ചുരുക്കുകയും ചെയ്യുമ്പോൾ ഇതിപ്പം നോക്കൂ ഇന്നത്തെ ഉദാഹരണമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പോൾ എന്താ കോന്നി എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഒരു ഒരു താലൂക്ക് ഓഫീസിന് കോന്നിയിലുള്ള താലൂക്ക് ഓഫീസിനകത്തെ മുപ്പത്തി അമ്പതോളം പിന്നെ സ്റ്റാഫുകൾ ഒരു കോറി മുതലാളി അവരെ മൂന്നാറിലേക്ക് പിന്നെ ഒരു എന്താ വിനോദയാത്രക്ക് കൊണ്ടുപോയി നാം ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ മുപ്പത്തി ഒമ്പത് ആളുകൾ ഒരു 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 പ്രധാനപ്പെട്ട താലൂക്ക് ഓഫീസിനകത്ത് നിന്ന് പിന്നെ അവർ പോവുകയാണ് നൂറുകണക്കിന് ആളുകൾ ഓരോ കടലാസരി വരികയാണ് ഈ വരുമ്പോഴെന്നാൽ ഈ കോറി മുതലിയുടെ താല്പര്യത്തിന്റെ വിധേയമായി നിൽക്കാൻ വേണ്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ് ഈ മുപ്പത്തി ആളുകളെ അയാൾ അയാൾ വട്ടായി കൊണ്ടുപോകുന്നില്ലല്ലോ അയാൾക്ക് അപ്പൊ അയാൾക്ക് കിട്ടാവുന്ന ഒരു കൂലി എന്താണെന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന റിമുണറേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നയിക്കുന്ന ഒരു ഡിഡക്ഷൻസോ അല്ലെങ്കിൽ പിരിക്കില്ല എന്ന് പറയാവുന്ന ഉറപ്പുകളോ ഉറപ്പുകളുമാണ് ഇത്തരം ഉറപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് അല്ല ഞായീ ഇരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് കാനം രാജേന്ദ്രനെ പോലുള്ള ഒരാളല്ലെന്ന് പറഞ്ഞാൽ കേരളീയ പൊതുസഭത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പൊതു മണ്ഡലം ഉണ്ടായിരുന്നു ആ പൊതുസ്വീ അത് വെളിയം ഭാർഗവനെ പോലുള്ള സി കെ ചന്ദ്രപ്പനെ പോലുള്ള മഹാരഥന്മാർ എം എൻ ഗോവിന്ദനെ പോലുള്ള മഹാരഥന്മാർ ഇരുന്നിരിക്കുന്ന കസേലക്കെ ആ വിശുദ്ധിയോടെ ഇരുന്ന ആളായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന കാനം രാജേന്ദ്രൻ ഇപ്പം എന്ന് പറഞ്ഞാൽ അരിയത്രയാ അരിയത്തിലെന്ന് വെച്ചാൽ പയറഞ്ഞായെന്ന് പറഞ്ഞ മറുപടി പറഞ്ഞ് പിണറായി വിജയന് ശിവായി പൊടിയെടുക്കൽ മാത്രമായി സത്യത്തിൽ ഈ പറയുന്ന കാരൻ എന്ന് പറയുന്ന ഒരു ഓരോ ഒരു വലിയ ട്രേഡ് യൂണിയൻ ലീഡറുടെ ലീഡറുടെ എന്താ പറയുക പിന്നെ രാഷ്ട്രീയ ബോധം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് ചുരുക്കി കൊണ്ടുപോകുമ്പോൾ കേരളീയ പൊതുസമൂഹത്തിനകത്ത് സെന്ററിന് കാശ് കിട്ടുന്നില്ല എന്ന് ഞാൻ ഞാൻ പറയുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിക്കുന്നു അയാളുടെ ധൈര്യം ഉണ്ടോ അയാൾക്ക് ഉണ്ടോ അയാൾക്ക് ഈ ഈ ധൈര്യം ധൈര്യമില്ലാന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇയാൾ പറയുന്നത് കളവാണെന്നാണ് അർത്ഥം നേ കളവാണർത്ഥം ഇനി നേരത്തെ ജയന്ത്രം പറഞ്ഞിരിക്കുന്ന വിഷയം ഉണ്ടല്ലോ എന്തുകൊണ്ട് കോടതിയെ പോയി കൂടാന്നുള്ളത് ഇതേപോലെ തിരിച്ചിട്ട് തിരിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് പിണറായി വിജയൻ ഈ സി പി ഐ തൊട്ടതിനും കുടുംബം തന്നെ സി ബി ഐ ഇവിടെ വരേണ്ട അതിന്റെ പേര് ആ ഇരട്ടക്കൊലക്കേസ് ഉൾപ്പെടെയുള്ള സംഭവത്തിനു കോടതിയിൽ പോയി നാട്ടുകാരെ പൈസ എടുത്തിട്ട് എത്ര കോടി ഉറുപ്പിയ ചെലവഴിച്ചത് നാട്ട് അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇനിയും നിങ്ങൾക്ക് എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ ഭരണഘടനാപരമായിരിക്കുന്ന വിഷയത്തിന്റെ മേലെ ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് അതിൽ പുതിയ കേസ് ഓപ്പൺ ചെയ്യട്ടെ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിലൂടെ സുപ്രീം കോടതിക്ക് എന്ത് പറയുമ്പോൾ പുതിയ ഒരു ജഡ്ജ്മെന്റ് വരും ജനാധിപത്യത്തിന്റെ തുറകൾ വികസിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയാണെങ്കിലോ അത് ഏറ്റവും സുതാര്യവും ഗംഭീരവുമാവില്ലേ അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് കോമൺ സാധാരണ ജനവിഭാഗത്തെ പറ്റിക്കണം കബടിപ്പിക്കണം ഈ പറ്റിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുകാർക്ക് ഒരാൾക്ക് മനസ്സിലാവാത്ത വിധത്തിൽ നാൽപ്പതിനായിരത്തിലെ കോടി രണ്ടായിരം കോടി എഴുന്നൂറ്റി ഇരുപത് കോടി ഇടത് രൂപ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ